ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ റെസിപ്പി കോർണർ. അപ്പൊ ഇന്നത്തെ നമ്മുടെ റെസിപ്പി 4 മണി ചായക്കൊപ്പമൊക്കെ കഴിക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സിമ്പിൾ ഐറ്റം ആണ്. ഇപ്പൊ ഓണിയൻ റിംഗ് ആണ്. ഇപ്പൊ ഇത് നല്ല ക്രിസ്പി ആണ്, അതുപോലെ തന്നെ അടിപൊളി ടേസ്റ്റും ആണ്. വളരെ പെട്ടെന്ന് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ നമുക്ക് ഓണിയൻ റിംഗ് തയ്യാറാക്കുന്നത് എങ്ങനെയാന്ന് നോക്കാം. അതിനു മുൻപ് മൈ റെസിപ്പി കോർണർ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്നങ്ങ് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഓൾ ഓപ്ഷൻ ഒന്നങ്ങ് പ്രസ് ചെയ്തേക്കണേ. അപ്പൊ നമുക്ക് ഓണിയൻ റിംഗിനായിട്ട് ഞാനിവിടെ 2 മീഡിയം സൈസിലുള്ള സവാളയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് വൃത്തിയാക്കി കഴുകിയെടുത്ത് മുറിക്കാം. ഇത് മുറിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഇത് ഇങ്ങനെ റൗണ്ട് ഷേപ്പിന് മുറിച്ചെടുക്കണം. അതുപോലെ തന്നെ ഒരുപാട് കനം കുറച്ച് മുറിച്ചെടുക്കരുത്. ഇത് ഇതുപോലെ കുറച്ച് കനത്തിന് ഓരോ റൗണ്ടായിട്ട് മുറിച്ചെടുക്കാം. അപ്പൊ കനം കുറച്ച് മുറിച്ചെടുത്താലേ ഇങ്ങനെ വറുത്ത് കോരുമ്പോൾ കോട്ടിംഗ് ആയി കിട്ടാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ കഴിക്കാനും അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പൊ ഇതുപോലെ കുറച്ചൊന്ന് കനത്തിന് മുറിച്ചെടുക്കാൻ മറക്കരുത്. ഇനി ഇതിൽ നിന്നും നമുക്ക് റിംഗ്സ് ഇങ്ങനെ വേർതിരിച്ചെടുക്കാം. ഞാൻ ഈ വളയങ്ങളൊക്കെ ഇങ്ങനെ അടർത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കോട്ട് ചെയ്യാനുള്ള ബാറ്റർ ഒന്നങ്ങ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ആദ്യം ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദപ്പൊടി, 1/2 കപ്പ് കോൺഫ്ലോർ, 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി. അപ്പൊ അതൊരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി. അപ്പൊ ഇത് അത്യാവശ്യം എരിവുള്ള മുളക് പൊടിയാണ്. പക്ഷെ ഇപ്പൊ 1 ടേബിൾ സ്പൂൺ ചേർത്തെന്ന് വെച്ച് ഒരുപാട് സ്പൈസി ഒന്നും ആയിപ്പോയില്ല. ഇനി 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഈ കുരുമുളക് പൊടി ഇതിന് നല്ലൊരു ഫ്ലേവർ കൊടുക്കും. എരിവ് നിങ്ങളുടെ അളവിനനുസരിച്ച് ചേർത്താൽ മതി. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് ഇതൊന്ന് ബാറ്റർ ആക്കി എടുക്കണം. അപ്പൊ ഇതാണ് ഡിപ്പിംഗ് ബാറ്ററിന്റെ കൺസിസ്റ്റൻസി. ഒരുപാട് കട്ടിയാകരുത്, അതുപോലെ തന്നെ ഒരുപാട് ലൂസും ആകരുത്. അപ്പൊ ചെറിയൊരു കോട്ടിംഗ് അത്രയും മതി. അപ്പൊ ഡിപ്പ് ചെയ്യാനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് ബ്രെഡ് ക്രംസും കൂടി ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഓരോ ഓണിയൻ റിംഗും ആദ്യം ഈ ബാറ്ററിൽ ഇങ്ങനെ ഡിപ്പ് ചെയ്തെടുക്കാം. ഇനി ഈ ബ്രെഡ് ക്രംസിൽ കൂടി ഒന്നങ്ങ് ഔട്ടർ കോട്ടിംഗ് കൊടുക്കാം. ഇനി ഇത് ഇങ്ങനെ എക്സ്ട്രാ ഉള്ള ബ്രെഡ് ക്രംസ് ഒക്കെ കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് തട്ടിക്കളയാം. ഇല്ലെങ്കിൽ ഓയിലിലേക്ക് ഇടുമ്പോൾ ഈ എക്സ്ട്രാ ഉള്ള ബ്രെഡ് ക്രംസ് പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി നിങ്ങൾ ബാറ്ററിൽ ഓണിയൻ റിംഗ് ഡിപ്പ് ചെയ്യുന്നത് കൈ ഉപയോഗിച്ചിട്ടാണെങ്കിൽ ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്യുമ്പോൾ ആ സെയിം കൈ തന്നെ യൂസ് ചെയ്തിരിക്കാൻ ശ്രദ്ധിക്കണേ. അല്ലെങ്കിൽ ആ കൈ നന്നായിട്ട് തുടച്ചിട്ട് ചെയ്യാം. ഇല്ലെങ്കിൽ നമ്മുടെ ബ്രെഡ് ക്രംസ് കയ്യിലെ നനവുകൊണ്ട് പെട്ടെന്ന് അങ്ങ് കുഴഞ്ഞു പോകും. അപ്പൊ ചെയ്യുമ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ചൂടായ ഓയിലിലേക്ക് ഇട്ടൊന്നങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ ഓയിലിന്റെ ചൂട് ഒരിക്കലും ഒരുപാട് കൂടരുത്. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പൊ ഇത് നമ്മുടെ ടേസ്റ്റി ആൻഡ് ക്രിസ്പി ആയിട്ടുള്ള ഓണിയൻ റിംഗ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു ഈസി റെസിപ്പിയാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ഔട്ട് ചെയ്ത് നോക്കണം. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും ഷെയറും ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്നങ്ങ് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. അപ്പൊ ഇതുപോലെ ഒരു ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പി ആയിട്ട് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.